ശ്രീ അനിൽ തോമസ് ഇപ്പോൾ ശ്രീ ജിജി സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു ആശങ്കയുണ്ട് തിയേറ്ററുകാർ ഇത് കാര്യങ്ങളൊന്ന് കരക്കി അടുപ്പിച്ചു വരുമ്പോൾ ഇപ്പോഴും ഈ ഒ ടി ടി അവർക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒ ടി ടി അങ്ങനെ തള്ളിക്കളയാനും കഴിയില്ല. ഇത് രണ്ടും ഒരു സമാന്തരമായി ഇനി അങ്ങോട്ടുള്ള കാലം അത് പോയേ പറ്റൂ എന്നും മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ക്രമീകരണം? ഒരു പുതിയ സിനിമകൾ ഒ ടി ടി റിലീസും തിയേറ്റർ റിലീസും ഒക്കെ തമ്മിലുള്ള ഒരു ധാരണ, അതൊക്കെ ചർച്ചയാകുന്നുണ്ടോ നിങ്ങളുടെ സിനിമാ സംഘടനകൾക്കിടയിൽ? അല്ല, ഇവിടെ കേരള ഫിലിം ചേമ്പറിൽ ഓൾറെഡി ഒരു ധാരണയുണ്ട്. അതായത് മെയിൻ സ്ട്രീമിൽ അവിടെ രജിസ്റ്റർ ചെയ്ത് വരുന്ന ചിത്രങ്ങൾ പ്രഥമ പരിഗണന തിയേറ്ററിക്കൽ റിലീസാണ്. അത് 42 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഒ ടി ടി റിലീസ് എന്നുള്ള ലെവലിലാണ് ഇപ്പൊ ഇൻഡസ്ട്രി ഫങ്ഷൻ ചെയ്തു പോകുന്നത്. പക്ഷെ ഒ ടി ടി ഈ കോവിഡ് കാലത്ത് കുറച്ച് അപ്പർ ഹാൻഡ് ലഭിക്കുകയും, പക്ഷെ നമ്മളിവിടെ കാണേണ്ടത് എല്ലാ നിർമ്മാതാക്കളുടെ ചിത്രം എക്സ്പ്ലോയിറ്റേഷനിലെ മുമ്പ് സാറ്റലൈറ്റ് ചാനലുകൾ വന്നപ്പോഴും ഈ ഇത്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു. പക്ഷെ സാറ്റലൈറ്റ് ചാനൽ ഒരിക്കലും ഒരു പ്രീമിയർ ലെവലിലേക്കുള്ള കാര്യങ്ങൾ അവർ ചിന്തിച്ചിട്ടില്ല. ഒ ടി ടിയിലാണ് ഇപ്പൊ ഒരു പാരലൽ സ്ട്രീമിംഗ് വന്നപ്പോഴത്തേനും പാരലൽ റിലീസ് എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. അപ്പൊ അത് എക്കണോമിക്കൽ ആണെന്ന് ചില പ്രൊഡ്യൂസർമാർ ചിന്തിച്ച് അങ്ങനെ പോകുന്നതിനകത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് തന്നെയാണോ അതിന്റെ ഒരു മീഡിയം എന്നുള്ളത് അവര് ഈ കോവിഡ് അനന്തരം ചിന്തിക്കേണ്ട കാര്യമാണ്.